ഈ തട്ടിപ്പ് കേസിലേക്കാണ്. ഹൈറിച്ച് തട്ടിപ്പ് കേസിലെ ഉടമകളായ പ്രതാപനെയും ശ്രീനെയും ഇ ഡി ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. കൊച്ചി ഇ ഡി ആണ് ചോദ്യം ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങളുമായി എസ് രാഗിൻ ചേരുന്നു. രാഗിൻ, വളരെ വലിയൊരു തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വന്നിരുന്നു. ഈ ചോദ്യം ചെയ്യൽ എപ്പോഴാണ് തുടങ്ങിയത്? എന്തൊക്കെയാണ് തുടർ നടപടികൾ ഉണ്ടാവുക? ഇതിൽ രണ്ടാം വട്ടമാണ് ഇപ്പോൾ ഹൈറിച്ച് ഉടമകളായിട്ടുള്ള പ്രതാപൻ, ശ്രീന എന്നിവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. ഇന്നലെ 7 മണിക്കൂറിലധികം ചോദ്യം ചെയ്യൽ നീണ്ടിരുന്നു. തുടർന്ന് ഇന്ന് വീണ്ടും ഹാജരാകാൻ നോട്ടീസ് നൽകുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. 1,157 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. ഇത് മണി ചെയിൻ മാതൃകയിൽ പലരിൽ നിന്നായി പണം സ്വീകരിച്ച് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതിയിലാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നത് എന്നതാണ് കണ്ടെത്തൽ. ഇതോടൊപ്പം തന്നെ ഇവർ ക്രിപ്റ്റോ കറൻസി വഴി 482 കോടിയോളം രൂപ പലരിൽ നിന്നായി സമാഹരിച്ചു എന്നും ബോധ്യമായിട്ടുണ്ട്. കൂടാതെ നേരത്തെ 203 കോടി രൂപയുടെ സ്വത്തുവകകൾ ഇവരുടെ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ ജി എസ് ടി വിഭാഗമാണ് നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയത്. ഇതിനുശേഷം പോലീസ് പരിശോധന നടത്തി, അന്വേഷണം നടത്തി. അതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലേക്ക് കേസെത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം ഈ പലചരക്ക് ഉൽപ്പന്നങ്ങളുടെയൊക്കെ മറവിൽ ഇവർ നടത്തിയിരുന്നത് മണി ചെയിൻ ആണ് നടത്തിയിരുന്നത് എന്നതാണ് കണ്ടെത്തൽ. ഇന്ത്യയിൽ ആകെ 650 ഷോപ്പുകൾ ഇവർക്കുണ്ട്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണമാണ് ഇ ഡി നടത്തുന്നത്. നേരത്തെ ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇവർക്ക് മുൻകൂർ ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് ഇ ഡി നിലപാടെടുത്തിരുന്നു. ഒടുവിൽ ഇവർ ഹാജരാകാമെന്ന് അറിയിക്കുകയായിരുന്നു. എന്തായാലും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ഇന്ന് തന്നെയോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. എന്തായാലും വിശദമായിട്ടുള്ള പരിശോധന ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയാണ്. പ്രതാപനും ശ്രീനയുമായി ബന്ധപ്പെട്ട മറ്റുള്ള ചിലരെ കൂടി ഈ കേസിൽ ഇ ഡി വിളിപ്പിക്കുന്നുണ്ട്. ഇവർ ഒ ടി ടി അടക്കം വാങ്ങിയിട്ടുണ്ട്. അത് നൽകിയിട്ടുള്ള ആളുകളിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിക്കും. അവരെ വിളിച്ച് ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടിക്രമങ്ങളിലേക്കും ഇ ഡി കടക്കുകയാണിപ്പോൾ.